നമസ്കാരം, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആത്മഹത്യയെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് എന്ന് പറഞ്ഞ വലിയ ശാല രമേശ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് സീരിയലിൽ അഭിനയിച്ച നല്ലൊരു മനുഷ്യൻ, അദ്ദേഹം എന്തിനു ആത്മഹത്യ ചെയ്തു, അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ്, അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഈ രമേശനായിട്ട് എനിക്ക് പരിചയം എന്താ വെച്ചാൽ, ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞൊരു പടത്തിൽ നമ്മളെടുത്ത സീരിയലിൽ ഒരു നല്ലൊരു ക്യാരക്ടറുണ്ട്. അത് നമ്മുടെ രമേശനെ ചെയ്യാം എന്ന് അതിൻ്റെ ഡയറക്ടർ പറഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ധാരണാളപ്പുറമുള്ള പടങ്ങളൊന്നും സീരിയലൊന്നും ഞാൻ എടുക്കാറില്ല, എന്നിരുന്നാലും ഞാൻ ഗുരുവായൂർ കേശവനല്ലേ, അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ എനിക്കൊന്ന് എൻ്റെ ഒരു കഥയാണല്ലോ, അതുകൊണ്ട് ഞാൻ വരാം, എനിക്കൊരു 3 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ് തരണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ പറഞ്ഞു. നല്ല മനുഷ്യൻ, ഒരു നിർബന്ധ ബുദ്ധിയുമില്ല, എല്ലാവരെയും സ്നേഹിക്കുന്ന നല്ലൊരു മനുഷ്യൻ. അവിടെ വന്ന് അഭിനയിച്ച് എല്ലാം കഴിഞ്ഞു പോയി. കുറേ നാൾ കഴിഞ്ഞിട്ട് എനിക്ക് തിരുവനന്തപുരം പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ തിരുവനന്തപുരം പോകുമ്പോൾ നമ്മൾ പല നടന്മാരോട് വന്ന് അഭിനയിച്ചവരൊക്കെ ഒന്ന് വിളിച്ചു. അവർക്കൊക്കെ ഭയങ്കര ബിസി, ആരും ഒഴിവില്ല. നമുക്ക് അവിടെ നിന്ന് ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്യാനും വന്ന് രണ്ട് ആൾക്കാരെ കാണാനും മറ്റുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് ഇനി രമേശനെ വിളിച്ചു. രമേശനെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഇന്ന സ്ഥലത്ത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവിടെ ഞാൻ റൂം കിട്ടും, ഇന്ന സ്ഥലത്ത് വണ്ടി പറഞ്ഞിട്ടുണ്ട്, ആ വണ്ടി ഹോട്ടലിലേക്ക് എത്തും, അതുപോലെ തന്നെ എൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഞാൻ 7 മണിക്ക് ഹോട്ടലിലെത്താം എന്ന് പറഞ്ഞു. കൃത്യമായി മൂപ്പര് 7 മണിക്ക് ഹോട്ടലിലെത്തി. കുറേ നേരം സംസാരിച്ചിരുന്ന് വൈകുന്നേരം ഒരു 11 മണിക്കായിട്ടാണ് വീട്ടിൽ പോയത്. അങ്ങനെ അത്ര സുഹൃത്ത് ബന്ധമുള്ള ഒരു വ്യക്തിയാണ്, അത്ര സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ കഴിഞ്ഞിട്ട് അദ്ദേഹം 2ാമത് കല്യാണം കഴിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഭാര്യയിൽ 2 കുട്ടികളുണ്ട്, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. ആൺകുട്ടി കാനഡയിലാണ്, പെൺകുട്ടി ഒരുമിച്ച് ജീവിക്കുന്നു. 2ാമത്തെ ഭാര്യ ആയിട്ട് മൂപ്പര് വളരെ സൗഹൃദമാണ്, യാതൊരു സാമ്പത്തിക പ്രശ്നങ്ങളോ മൂപ്പർക്ക് ഇല്ല. സാമ്പത്തിക പ്രശ്നം എന്നാണ് പറയുന്നത്, സാമ്പത്തിക പ്രശ്നം വെച്ചാൽ മൂപ്പര് ലക്ഷങ്ങൾ മൂപ്പര് പലിശക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ലക്ഷങ്ങൾ പലിശക്ക് കൊടുക്കുന്നത്? അതുപോലെ തന്നെ മൂപ്പർക്ക് 2 സ്ഥലത്ത് വീടുണ്ട്. ആ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമലിനയിലും പുന്നക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തും മൂപ്പർക്ക് വീടും ഉണ്ട്, അതുപോലെ തന്നെ സ്ഥലമുണ്ട്, വാടകയും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ നല്ല പൈസ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സീരിയലാന്ന് വെച്ചാൽ ഒരുപാട് സീരിയൽ അഭിനയിക്കുന്നുണ്ട്, അതുപോലെ വെബ് സീരിയൽ അഭിനയിക്കുന്നു. സിനിമയിൽ കിട്ടി തുടങ്ങി. വരാലെന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയി. അന്ന് വന്നതിന് ശേഷമാണ് മൂപ്പര് ഈ ആത്മഹത്യ ചെയ്തത്. ഈ വരാൽ എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് തന്നെ മൂപ്പര് 1-2 ആൾക്കാരോട്, സുഹൃത്തുക്കളോട് 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പെട്ടുപോയി, എനിക്കതിന് തലൂരാൻ പറ്റാണ്ടായി, എന്നെ പെടുത്തി എന്ന് പറഞ്ഞു. അത്ര മാത്രം പറഞ്ഞുള്ളൂ. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അവരതൊക്കെ പറഞ്ഞു, പല മാധ്യമ പ്രവർത്തകരോട് അവരത് പറഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞു. പക്ഷേ ആരും മൂപ്പരെ പെടുത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനോധൈര്യമുള്ള വ്യക്തി അദ്ദേഹം. അദ്ദേഹം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ പോലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ എങ്ങനെ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ആത്മഹത്യ ചെയ്തിട്ട് ഒരു കുറച്ച് നാളായി, ഒരു സെപ്റ്റംബർ 11 അതുകൊണ്ട് മൂപ്പരും മരിച്ചത്. അപ്പോൾ ഇപ്പം മരിച്ചിട്ട് 2.5 കൊല്ലമായി. പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ അദ്ദേഹത്തിൻ്റെ മുഖം ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും എൻ്റെ ചോദ്യം അതുതന്നെയാണ്, എന്തിന് രമേശൻ മരിച്ചു? രമേശൻ എന്ന് പറഞ്ഞാൽ ഒരു കാരണമില്ലാണ്ട് ആരും ആത്മഹത്യ ചെയ്യില്ല. ഈ രമേശൻ മരിച്ചതിൻ്റെ പിന്നിൽ രഹസ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പെണ്ണാണ്. ആ പെണ്ണിൻ്റെ പേരോ മറ്റുള്ള കാര്യങ്ങളോ ഞാൻ പറയുന്നില്ല, അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഹണി ട്രാപ്പാണ്, ഹണി ട്രാപ്പിൽ പെട്ടിട്ടാണ് ഈ രമേശൻ മരിക്കാൻ കാരണം. അതാണ് മൂപ്പര് പലരോടും പറഞ്ഞു, ഞാൻ പെട്ടുപോയി, എനിക്കിനി അതിൽ നിന്ന് ഊരാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മൂപ്പര്. ഈ ഒരു സ്ത്രീയാണ് മൂപ്പര് മരിക്കാനായിട്ടുള്ള എല്ലാ രീതിയിലും മൂപ്പരെ പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹണി ട്രാപ്പിൽ പെട്ട് ആ ഹണി ട്രാപ്പിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനിയിപ്പോൾ പോലീസ് ആ വഴിക്കൊന്നും അധികം ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ അന്വേഷണങ്ങളോ ആ വഴിക്കൊന്നും പോയിട്ടില്ല. പക്ഷെ പല ഹൂമറുകളും മൂപ്പർക്ക് സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിന് ഒരു ഹണി ട്രാപ്പിലുള്ള ഒരു സ്ത്രീ ഇദ്ദേഹത്തിനെ പെടുത്തി. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ കുറേ എന്തൊക്കെയോ ചില സാമ്പത്തിക ഇടപാടുകളുണ്ട്, ലക്ഷങ്ങളിലൊരു ഇടപാടുകളുണ്ട്. അതുപോലെ തന്നെ വേറെന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. ആ കാര്യങ്ങളൊക്കെ പുറത്താവും, അല്ലെങ്കിൽ അതിന് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതിൻ്റേതായുള്ള പ്രശ്നങ്ങളും മൂപ്പര് അഭിമുഖീകരിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഈ രമേശൻ എന്ന് പറഞ്ഞ വ്യക്തി ആത്മഹത്യ ചെയ്തത്. അല്ലാണ്ട് മൂപ്പർക്ക് സാമ്പത്തികമായിട്ട് യാതൊരു പ്രശ്നവുമില്ല.
വളരെ നല്ല രീതിയിൽ കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരോടും മൂപ്പര് വഴക്കൂടുക എന്ന് പറഞ്ഞ ഒരു ശീലം മൂപ്പർക്ക് ഇല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായുള്ളൊരു കാരണമുണ്ട്. ആ കാരണം ഇന്ന് വരെ ആരും പറഞ്ഞ് പോലീസ് ആ വഴിക്ക് പോയിട്ടുമില്ല, അന്വേഷിച്ചിട്ടുമില്ല. ഇതൊരു സ്വാഭാവിക മരണം ആത്മഹത്യയായിട്ട് അത് തള്ളിക്കളഞ്ഞു. പക്ഷേ ഈ രമേശനെ ഈ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട സ്ത്രീ ഇന്നല്ലെങ്കിൽ നാളെ അത് അനുഭവിച്ച് തന്നെയാണ് മരിക്കുള്ളൂ എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സ്ത്രീയുടെ പേര് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, നമ്മൾ തിരുവനന്തപുരം പോകാൻ നമുക്ക് ഏറ്റവും അടുത്ത എല്ലാ സഹായങ്ങളും ചെയ്തതിൻ്റെ സുഹൃത്ത്, അതുപോലെ തന്നെ ഒരുപാട് സീരിയൽ തുടങ്ങിയ കാലത്തെ, ദൂരദർശൻ സീരിയൽ തുടങ്ങിയ കാലത്തെ ഉള്ള അഭിനയം, നല്ല അഭിനയമാണ് മൂപ്പരെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി മരിച്ചതിൽ ഒരുപാട് വിഷമമുണ്ട്. അതിൻ്റെ അദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് നയിച്ച ആ സ്ത്രീ ആരായാലും അവരത് അനുഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.